അവധികളുടെ സംരക്ഷണ കേന്ദ്രമായ കോട്ടയത്തെ നവജീവൻ ട്രസ്റ്റിലെ അന്തേവാസികൾക്കൊപ്പം സമയം ചെലവിട്ടും ഭക്ഷണം കഴിച്ചും നവാഭിഷിക്തനായ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതുലിക്ക ബാവ. ഭക്ഷണം, വസ്ത്രം, മധുരപലഹാരം അടക്കം വിവിധ സമ്മാന പൊതികളുമായി എത്തിയ കാതുലിക്ക ബാവയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് നവജീവനിൽ ഒരുക്കിയിരുന്നത്. വെള്ളിയാഴ്ച പരുമല സെമിനാരിയിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് ശേഷം കോട്ടയം ദേവലോകം അരമനയിലെത്തി ചുമതലയേറ്റ മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആദ്യമായി പങ്കെടുത്ത പൊതുചടങ്ങായിരുന്നു കോട്ടയം നവജീവൻ ട്രസ്റ്റ് അഗതിമന്ദിരം സന്ദർശിക്കൽ. അരമണിക്കൂർ സമയം നിശ്ചയിച്ച് ഉച്ചയ്ക്ക് 12:30 ഇവിടെ എത്തിയ കാതോലിക്ക ബാവ ഒരു മണിക്കൂറിലധികം നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസിനും അന്തേവാസികൾക്കുമൊപ്പം സമയം ചെലവിട്ടു. കാതോലിക്ക ബാവസ്ഥാനം എന്ന ഔന്നത്യ പദവി ഏറ്റെടുത്ത ശ്രേഷ്ഠ വ്യക്തിത്വമായ കാതോലിക്ക ബാവ തിരുമേനി ഇങ്ങോട്ടാവശ്യപ്പെട്ട് നവജീവനിൽ സന്ദർശനത്തിനെത്തിയത് ഏറെ ഭാഗ്യകരമാണെന്ന് ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസ് പറഞ്ഞു. ദൈവതുല്യനായ മനുഷ്യ സ്വരൂപമാണ് പി യു തോമസ് എന്നും യഥാർത്ഥ ദൈവവേലയാണ് നവജീവൻ ട്രസ്റ്റിൽ ദർശിക്കാനാകുന്നതെന്ന് കാതോലിക്ക ബാവയും സ്വീകരണ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ബഹുമാനപ്പെട്ട പിയു തോമസ് സാറ് വർഷങ്ങളായിട്ട് നടത്തുന്ന ഈ സംരംഭം ദൈവാനുഗ്രഹത്താൽ നയിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് എനിക്ക് ഇവിടെ വരുവാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെ ഔദ്യോഗികമായി മറ്റ് പരിപാടികളിലോ മറ്റൊന്നും സംബന്ധിച്ചിട്ട് ആദ്യത്തെ ഔദ്യോഗികമായിരിക്കുന്ന സമ്മേളനവും ഇതാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. നവജീവന്റെ മക്കളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അഭ്യനി നവജീവൻ മക്കളുടെ അടുത്തേക്ക് ഇന്ന് ആദ്യ സന്ദർശനം നടത്തിയത്. ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും നമുക്ക് ഇന്നും വലിയ അഭിമാനമുണ്ട്. തുടർന്ന് മധുരപലഹാരങ്ങൾ, വസ്ത്രം, ഭക്ഷണ കിറ്റ് തുടങ്ങിയവ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസിന് കാതോലിക്ക ബാവ സമ്മാനിച്ചു. നവജീവനിൽ വെച്ചുപിടിപ്പിക്കാൻ ഒലുവതയും കൈമാറി. പിന്നീട് നവജീവൻ ട്രസ്റ്റിലെ 300 അന്തേവാസികൾക്കൊപ്പം ഭക്ഷണവും കാതോലിക്ക ബാവ കഴിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ വർഗീസ് പുന്നൂസ്, ഫാദർ ലാൽ വർഗീസ്, ഷാജി എബ്രഹാം തുടങ്ങിയവരും കാതോലിക്ക ബാവയോടൊപ്പം നവജീവൻ ട്രസ്റ്റിലെത്തിയിരുന്നു. എ സി വി ന്യൂസ്, കോട്ടയം.